ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങളെക്കാളധികം ഈ ലോകം മുഴുവൻ ആഗ്രഹിക്കുക, അതിനേക്കാൾ വലിയ വിജയം വേറെ ഉണ്ടോ? ലയണൽ മെസ്സി വേൾഡ് കപ്പ് ഉയർത്തുമ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, അയാൾ ആ കപ്പെടുക്കണമെന്ന് ഈ ലോകം മുഴുവൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് റെക്കോർഡുകൾ ഈ വേൾഡ് കപ്പോടുകൂടി മെസ്സി തിരുത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലും ഒരു റെക്കോർഡ് തിരുത്തപ്പെട്ടു. നിങ്ങൾ ആലോചിക്കണ്ടോ മെസ്സി എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ ഒരു റെക്കോർഡ് ഇടുക എന്നുള്ളത്. കളി ഫ്രാൻസും അർജൻറ്റീനയും ഫൈനൽ രാത്രി ഇരുന്ന് കാണുകയാണ്. ഞാൻ ഖത്തറിൽ നിന്ന് സെമി ഫൈനലൊക്കെ കണ്ട് നാട്ടിലെത്തി. നല്ലൊരു പനി ഉണ്ടായിരുന്നു, അപ്പോൾ ഭയങ്കരമായി ടെൻഷൻ ഉണ്ട്, കാരണം സ്വപ്ന ഫൈനലാണ്. അപ്പം എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അമ്മയും അപ്പനും കളി കാണാൻ കൂടി ഇരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഹൗസ് പിതാവിൻ്റെ രൂപം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണേ, കർത്താവ് ഹൗസ് പിതാവേ കാത്തോളേ എന്നുള്ള രീതിയിൽ. അപ്പനാണെങ്കിൽ അമ്മയ്ക്കും മോനും ഭ്രാന്തായോ എന്നുള്ള മട്ടിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താണ് ഇവർ കാണിക്കണേ എന്നുള്ള മട്ടിൽ അപ്പനും ഇരിക്കുന്നുണ്ട്. കളി അർജന്റീന ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. 75 മിനിറ്റ് വരെ എന്നുള്ള മട്ടിൽ അർജന്റീനയുടെ കളി പോകുന്നു. ഒരു ഷോട്ട് പോലും ഫ്രാൻസിനെ കൊണ്ട് എടുപ്പിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെനാൾട്ടി വീണിട്ടുന്നു, എംബാപ്പെ അടിക്കുന്നു, എംബാപ്പെ തൻ്റെ തനി സ്വരൂപം കാണിക്കുന്നു, കളി ടൈറ്റ് ആവുന്നു. ഇങ്ങനെ പോയി എക്സ്ട്രാ ടൈമായി, ത്രില്ലടിച്ചിങ്ങനെ പോകുന്നു. ഫൈനൽ കിക്ക് എടുക്കാനായിട്ട് അർജന്റീനിയൻ പ്ലെയർ വരുന്നു. അത് മുട്ടിയാൽ, അത് അവർ മുട്ടിയാൽ അത് ഗോളാക്കിയാൽ കപ്പ് അർജന്റീനയ്ക്കാണ്. 36 വർഷത്തിന് ശേഷം ആ ഗോളടിച്ച നിമിഷത്തിലാണ് എൻ്റെ വീട്ടിൽ ഒരു റെക്കോർഡ് പിറന്നത്. മുട്ടിയാൽ ആ ഗോളടിച്ച ആ നിമിഷം എൻ്റെ അമ്മ എഴുന്നേറ്റ് മോനെ ജോസഫേ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങളിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഡാൻസ് കളിച്ചു. ഇതെന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, റെക്കോർഡാണെന്ന് പറയാൻ കാരണം, ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ എന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാനും അമ്മയും ഞങ്ങളുടെ വീട്ടിലെ പൊതുവെയുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് പൊതുവെ റെസ്പെക്റ്റാണ്, സ്നേഹമാണ്, ഇങ്ങനെ ടച്ചുള്ള കൊഞ്ചിക്കുന്ന വാത്സല്യം ലൈനിൽ അങ്ങനെ പൊതുവെ വീട്ടിലങ്ങനെ കുറവാണ്. ഭയങ്കരമായ സ്നേഹമാണ്, റെസ്പെക്റ്റാണ്. ഇപ്പം എന്നോടൊക്കെ ജോസഫ് ഗേറ്റ് തുറന്നിടുന്നു, അമ്മ ഞാൻ 5:30 എത്തും, ആ ഗേറ്റ് തുറന്നിടാം. ഇങ്ങനെയുള്ള ഭയങ്കര ബഹുമാനം കലർന്നൊരു ഒരു ജീവിതമാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പുതിയൊരു പുതിയുള്ളൊരു സ്ഥലം. ഇപ്പം ഞാൻ അപ്പനെയൊക്കെ കെട്ടിപ്പിടിച്ചത് എൻ്റെ കുഞ്ഞായിരിക്കുന്ന പോലെ ക്രിസ്മസിന് എന്നെ കൊണ്ടുപോയപ്പോൾ മാത്രമായിരിക്കുന്നു. അമ്മ എന്നെ അന്നങ്ങ് പനി പിടിച്ചിരിക്കുന്ന എന്നെ അമ്മിങ്ങനെ കെട്ടിപ്പിടിച്ച് കുലുങ്ങിപ്പോവും. 20 വർഷത്തിന് ശേഷം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച റെക്കോർഡാണ് ഉണ്ടായത്. 20 വർഷം മുമ്പ് സംഭവിച്ചെന്താ വെച്ചാൽ, ഞാൻ സെമിനാരിയിൽ പോയപ്പോൾ വീടും നാടൊക്കെ ഉപേക്ഷിച്ച് പള്ളിയിലച്ഛനാവാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ അന്ന് അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച ഓർമ്മയുണ്ട്. എനിക്കുറപ്പാണ് ഇതെൻ്റെ വീട്ടിൽ നടന്ന കാര്യം മാത്രമല്ല, എത്രയോ വീടുകളിൽ ആ നിമിഷം മനുഷ്യർ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവണം, ചുംബിച്ചിട്ടുണ്ടാവണം. ഒരൊറ്റ ആളെ പ്രതി ലിയോണൽ മെസ്സി. എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ഈ ഒരു മനുഷ്യനെ ഇത്ര കണ്ട് സ്നേഹിക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വീഡിയോ എന്നോട് ഒരുപാട് പേര് പറയുന്നു, ജോസഫ് നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മെസ്സിയെക്കുറിച്ച് എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു അനാലിസിസ് നടത്താനെന്ന രീതിയിൽ ഞാനിങ്ങനെ മാറി നിന്ന് അയാളുടെ ജീവിതം കാണായിരുന്നു. പൊതുവെ ഒരു റിയൽ മാൻ, അല്ലെങ്കിൽ മാൻലിനെസ് അല്ലെങ്കിൽ സൂപ്പർ പവർ, ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഈക്വൽ ആയിട്ട് നമ്മൾ പറയുന്ന അഗ്രഷനാണ്. നെഞ്ചും വിരിച്ച് നിൽക്കുക, എതിർത്ത് നിൽക്കുക, പോരാടുക, ഒച്ചയെടുക്കുക, ശൗര്യം കാണിക്കുക, അതിനെയൊക്കെ തിരുത്തിക്കുറിച്ചൊരു മനുഷ്യനാണ് ലയണൽ മെസ്സി. മെസ്സി എന്നെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, കാംനെസ് ഇസ് എ സൂപ്പർ പവർ. കാംനെസ് ഇസ് എ സൂപ്പർ പവർ. സൗദി അറേബ്യയോടുള്ള മത്സരത്തിൽ അർജന്റീനയിൽ തോറ്റു നിൽക്കുമ്പോൾ സൗദി അറേബ്യയുടെ പ്ലെയറെ ചെന്നിങ്ങനെ പിന്നാലടന്ന് പറയണം, നിങ്ങൾ ജയിക്കില്ല, നിങ്ങൾ ജയിക്കില്ല. അയാൾ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ ഗെയിം കഴിഞ്ഞ് വേൾഡ് മുഴുവൻ അർജന്റീനയുടെ എതിരായിട്ടുള്ള ആരാധകരും മെസ്സീനെ ഇഷ്ടമല്ലാത്തവരല്ല, അർജന്റീന ജയിക്കരുതെന്ന് ആഗ്രഹിക്കാത്തവരൊക്കെ വെരിസ് മെസ്സി എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴൊക്കെ ഹി വാസ് കാം. അദ്ദേഹം ചെറിയൊരു സ്റ്റേറ്റ്മെൻ്റാണ് പറഞ്ഞത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾക്ക് ഈ ടീമിൽ വിശ്വസിക്കാം. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾക്ക് ഈ ടീമിൽ വിശ്വസിക്കാം. അയാൾ ഒന്നിനെയും കൗണ്ടർ ചെയ്യാനോ ഭയങ്കര കടുകെട്ടി വാക്കുകളൊന്നും പറഞ്ഞില്ല. പ്ലീസ് ട്രസ്റ്റ് അസ്, ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. ഇന്നിപ്പോൾ വെരിസ് മെസ്സി എന്ന് ചോദിക്കുമ്പോൾ വെരിസ് മെസ്സി ഫൈനലിൽ കപ്പും പിടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിം ഞാൻ ആദ്യമായിട്ട് മെസ്സിയെക്കുറിച്ച് കേൾക്കുന്നത് ഞാൻ +1 പഠിക്കുമ്പോഴാണ്. തറവാട്ടിൽ നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ ഇങ്ങനെ പത്രത്തിൽ വായിക്കുക, അർജന്റീന ടീമിൽ ഒരു അത്ഭുത ബാലൻ. അപ്പോൾ നമ്മളിങ്ങനെ അർജന്റീനയെ പണ്ടുകൂടി ഇഷ്ടമുള്ളതു കൊണ്ട് നമുക്ക് മെസ്സി എന്നാണ് പേര്, ഒരു ഇടങ്കാലുകൊണ്ട് കളിക്കുന്ന മാന്ത്രികതയുള്ള പയ്യൻ. അന്ന് തുടങ്ങി മെസ്സിയെ കാണുന്നുണ്ട്, ലാലീഗ കാണുന്നുണ്ട്. നിങ്ങൾ മെസ്സിയുടെ ഗെയിം നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരു 15-20 വർഷത്തെ കരിയറിൽ 4-5 തവണ മാത്രമേ അയാളെ ചൂടായിട്ടുള്ളൂ, അയാളെ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ. അല്ലാതെ അയാൾ ഒരു തരത്തിൽ ഭയങ്കര കാമെടുത്ത് ഉന്തിയിട്ടാൽ അയാൾ എഴുന്നേറ്റിട്ട് പോകും.
അയാൾക്ക് ആരോടും വലിയ വിരോധമില്ല, ഞാനാണ് ബെസ്റ്റ് എന്നുള്ള ഒരു ആഗ്രഹം അയാൾക്കില്ല. മെസ്സി വേൾഡ് കപ്പ് നേടിയ ഫോട്ടോൻ്റെ താഴത്ത് കമൻ്റ് ഇട്ടിരിക്കുന്ന ആരൊക്കെയാണെന്നറിയോ? ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജ്, യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ പേജ്, വേൾഡിലെ എല്ലാ ഫുട്ബോൾ ലെജൻഡ്സും അദ്ദേഹത്തിൻ്റെ താഴത്ത് കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിച്ച വീഡിയോ എന്ന് പറയുന്നത് 2014 അർജന്റീനയും ജർമ്മനിയും ഫൈനലിൽ വന്നപ്പോൾ എക്സ്ട്രാ ടൈമിൽ 118th മിനിറ്റിൽ അർജന്റീന ആരാധകരുടെയും മെസ്സിയുടെയും ഹൃദയം തകർത്തുകൊണ്ട് ഗോളടിച്ച മരിയോ ഗോഡ്സേ, ആ ഗോഡ്സേ ഇന്നലെ ലൈവ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലിൽ മെസ്സി ഗോളടിച്ചപ്പോഴും അർജന്റീനയ്ക്ക് വേണ്ടി ആ ഫൈനൽ പെനാൽറ്റി എടുത്തപ്പോൾ അയാളും മകനോട് തുള്ളിച്ചാടാണ്. അയാൾ പറയുന്നു, മെസ്സി നീ ഇത് പണ്ടേ അർഹിച്ചിരുന്നു, എങ്ങനെയാണ് ശത്രുക്കൾ പോലും സ്നേഹിക്കുന്ന രീതിയിൽ ഒരാൾക്ക് വളരാൻ പറ്റുക? എനിക്കൊന്ന് ഒറ്റ കാര്യമുള്ളൂ, കംനെസ്. കംനെസ് ഈസ് എ സൂപ്പർ പവർ. മെസ്സി നെതർലാൻഡ്സിനുള്ള എതിരെയുള്ള മാച്ചിൽ മാത്രമാണ് ശക്തമായിട്ട് ചൂടായത്, അത് അയാൾക്ക് വേണ്ടിയിട്ടല്ല. തൻ്റെ ടീമിനെയും കളിക്കാരെയും നിരന്തരം കളിയാക്കിയ ലൂയി വാൻഗാൽ എന്ന് പറഞ്ഞ കോച്ചിൻ്റെ അടുത്താണ് ഷട്ട് അപ്പ് എന്ന് പറഞ്ഞത്. അയാൾ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണിച്ചതുപോലെ അയാളുടെ സുഹൃത്തായിട്ടുള്ള ജ്യേഷ്ഠ സുഹൃത്തായിട്ടുള്ള രുക്കൽമയ്ക്ക് വേണ്ടിയിട്ടാണ്. അഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തിൽ ആളുകൾ വെട്ടി വീഴ്ത്തുക, ഇങ്ങോട്ട് പറഞ്ഞ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കുക. മെസ്സി സംസാരിക്കുന്നത് തൻ്റെ ഇടങ്കാലിലൂടെയാണ്, ആക്ഷനിലൂടെയാണ്. ആക്ഷനാണ് വലുത്. നിങ്ങളൊരാൾ കളിയാക്കുന്നുണ്ടെങ്കിൽ, കുത്തി പറയുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഡു വാട്ട് യു ക്യാൻ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്താൽ മതി, അപ്പുറത്ത് വിജയമുണ്ടോ? ലയണൽ മെസ്സിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ട് ഫാദർ ഇങ്ങനെ ടോക്കിനൊക്കെ, എൻ്റെ അപ്പച്ചൻ ടോക്കിന് പോകുമ്പോൾ ലീഡർഷിപ്പ് ക്ലാസ്സിൽ ഒരിക്കൽ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, സ്പീഡ് ഓഫ് ദ ലീഡർ ഈസ് ദി സ്പീഡ് ഓഫ് ദ ടീം. സ്പീഡ് ഓഫ് ദ ലീഡർ ഈസ് ദി സ്പീഡ് ഓഫ് ദ ടീം. അർജന്റീന ടീമിനെ നിങ്ങൾ എടുത്തു നോക്കിയോ, മെസ്സി ഒഴികെ ബാക്കി എല്ലാ പൊസിഷൻസിലും ഒരു ക്ലബിൻ്റെയും കീ പ്ലേയേഴ്സൊന്നുമില്ല, ഒരു തിരക്കേടില്ലാത്തൊരു ടീം മാത്രമാണ് അർജന്റീന. ഇയാളുടെ, മെസ്സിയുടെ നായക മികവ് കൊണ്ടാണ് ഈ ടീം ഇങ്ങനെയായത്. മെസ്സി കൃത്യമായിട്ട്, നമ്മൾ പുറമേ നോക്കുമ്പോൾ അയാൾ ശാന്തനാണ്, പക്ഷെ അയാളുടെ ഡ്രസ്സിംഗ് റൂം വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കോപ്പ അമേരിക്ക ഫൈനലിൽ ഇറങ്ങണേക്കാളും മുമ്പ് മെസ്സി പറയുന്നുണ്ട്, ഇന്ന് ശരിക്കും ഈ വേൾഡ് കപ്പ് നടക്കേണ്ട അർജന്റീനയിലായിരുന്നു, പക്ഷെ ഇത് ബ്രസീലിൽ നടക്കേണ്ടത് നമ്മുടെ നിയോഗമാണ്, ഇവിടെ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം, നമ്മളിത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ടോക്ക് ഡ്രസ്സിംഗ് റൂം വീഡിയോ പുറത്തേക്ക് വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്, ദൈവം ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. മെസ്സിയുടെ പാഷനാണ് എല്ലാവരിലേക്കും സ്പ്രെഡായത്. നമ്മുടെ കാവൽമാലാകെ എന്നൊക്കെ വിളിക്കുന്ന അർജന്റീന ഗോൾ കീപ്പർ മാർട്ടിനസ് പറഞ്ഞത്, മെസ്സിക്ക് വേണ്ടി സിംഹക്കുട്ടികളെ പോലെ ഞങ്ങൾ പോരാടുന്നതാണ്. ഒരു ടീം മുഴുവൻ ഒരു മനുഷ്യന് വേണ്ടി പോരാടുന്നു, അതെന്തുകൊണ്ടാണ്? അയാളുടെ സ്കിൽ. അയാൾ ആരെയും ഉപദ്രവിക്കാൻ നിന്നിട്ടില്ല, അയാളുടെ കരിയറിൽ ആരെയും കളിയാക്കി സംസാരിച്ചിട്ടില്ല, ആരെയും കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. സ്വന്തം കുടുംബം, സ്വന്തം ടീം. സ്പീഡ് ഓഫ് ദ ലീഡർ ഇസ് എ സ്പീഡ് ഓഫ് ദ ടീം. ആ സ്പീഡ് എന്ന വാക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പാഷൻ എന്ന് പറയാം, കൈൻഡ്നെസ് എന്ന് പറയാം, കാംനെസ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്ന ലീഡർഷിപ്പ് ലീഡേഴ്സായിട്ടുള്ള ആളുണ്ടെങ്കിൽ അതിൽ കുടുംബനാഥനും കുടുംബനാഥ ആയാലും മതി, ഒരു ഇൻഡിവിജ്വൽ ആയാലും മതി, നിങ്ങളുടെ വേഗത, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കൈൻഡ്നെസ്, അതാണ് നിങ്ങളുടെ സറൗണ്ടിലുള്ള ആളുകളുടെ കൈൻഡ്നെസ് എന്നും വേഗതയെന്നും സ്ട്രെങ്ത് എന്നും ലയണൽ മെസ്സി പഠിപ്പിക്കുന്നുണ്ട്. ഈ മൂന്നാമത്തെ കാര്യം, ഈ ലോകം മുഴുവൻ അയാൾ ഇഷ്ടപ്പെടാൻ കാരണം, മെസ്സിയുടെ ശരീരത്തിലെ ടാറ്റൂസ് എടുത്ത് നോക്കിയാൽ പുറകിൽ അമ്മയുടെ മുഖമാണ്, ഇടുപ്പിൽ ഭാര്യ ആന്റോണിയുടെ ചുണ്ടാണ്, ഇവിടെ ഭാര്യയുടെ കണ്ണുകളാണ്, കാലുകളിൽ മക്കളുടെ പേരും അവിടെ ബർത്ത് ഡേറ്റുമാണ്. അഡിഡാസ് മെസ്സിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഷൂസാണ് ഡിസൈൻ ചെയ്ത് തരേണ്ടത്? അപ്പോൾ ഗോൾഡൻ കളർ ഡിസൈനൊക്കെ പ്ലാൻ ചെയ്ത് അയാൾ പറഞ്ഞത്, മസ്റ്റായിട്ട് വേണ്ടത് എൻ്റെ ഭാര്യയുടെ പേര്, എൻ്റെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾക്കെല്ലാം കുടുംബമാണ്, ഹീസ് എ ഫാമിലി മാൻ. വേൾഡ് കപ്പ് നേടിയ സെലിബ്രേഷൻസ് കഴിഞ്ഞ ഒരു 5 മിനിറ്റുള്ള അയാളെ നിങ്ങൾ ക്യാമറ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഗാലറിയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയാം, കം കം എന്ന് പറയാം. ഫാമിലിയെ വിളിക്കണേ, മക്കളെ വിളിക്കണേ. ആദ്യം ഗ്രൗണ്ടിലെത്തിയത് മെസ്സിയുടെ ഫാമിലിയാണ്. എന്നിട്ട് വേൾഡ് കപ്പ് ഭാര്യയ്ക്ക് കൊടുത്ത് അയാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. മെസ്സി ബാക്കി സ്ത്രീകളുടെ ഒപ്പം ഒക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഷൈയാണ്, ഇങ്ങനെ നിൽക്കുള്ളൂ ഫോട്ടോക്ക്. ഭാര്യയുടെ അടുത്ത് അയാൾ ഒരു ലയൺ തന്നെയാണ്, ലയണൽ മെസ്സി തന്നെയാണ്. ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്നു, മക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്നു, ഈസ് എ ഫാമിലി മാൻ. മെസ്സിയെക്കുറിച്ചുള്ള ഫോട്ടോകൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഫാമിലിയ എന്നാണ്, ഫാമിലി ഫസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം ഭാര്യയെയും കുടുംബത്തെ ജീവതുല്യം സ്നേഹിക്കുക, സ്വന്തം ഗെയിമിനും കരിയറിനും വേണ്ടി ജീവിതം മുഴുവൻ കൊടുക്കുക. വെറുതെ അല്ല ഈ മനുഷ്യനെ എല്ലാവരും സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാംനെസ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ആ സ്നേഹം, പാഷനറ്റ് ലീഡർഷിപ്പ്. എനിക്കൊന്നും കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മെസ്സി ഫാൻസിനോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ മെസ്സി മെസ്സി എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ, അവൻ കിരീടം നേടി എന്നൊക്കെ വളരെ മനോഹരമായ വാക്കുകൾ പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറെ കൂടി നല്ലൊരു
ജനറേഷനെയും കൂടി ഈ മെസ്സി വാർത്തെടുത്തു നമുക്ക് അഭിമാനത്തോടെ പറയാം. എൻ്റെ റൂമിൽ അധികം പേരുടെ ഒന്നും ഫ്രെയിം വെച്ചിട്ടില്ല, എ ആർ കമാൻ്റെ ലയണൽ മെസ്സിയുടെയാണ്. അയാൾ ഭാര്യയും കുടുംബത്തെ സ്നേഹിക്കുന്ന പോലെ ദൈവം എനിക്ക് സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അയാൾ തൻ്റെ കരിയറിന് ഇത്ര പാഷനേറ്റായിട്ട് കാണുന്ന പോലെ എൻ്റെ ഈ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ റേഡിയോ ജോബിനെ ഏറ്റവും പാഷനേറ്റായിട്ട് കാണാൻ, ഞാനായിരിക്കുന്നിടങ്ങളിൽ ഏറ്റവും നല്ല ലീഡറാവാൻ, ഏറ്റവും കാമായിട്ടിരിക്കാൻ എന്നെ സഹായിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊരു ട്രൂ മെസ്സി ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ബി കാം എന്നുള്ളതാണ്. ഏറ്റവും കാമായിട്ടുള്ള അഗ്രഷൻ എന്ന് പറയുന്ന ആളുകളെ തല്ലുന്നതല്ല, തെറി പറയുന്നതല്ല, ഒരു വാക്ക് പറഞ്ഞ എതിർവാക്ക് പറയുന്നതല്ല. ബി കാം, സ്ലോലി പ്രൂവ് യുവർ സെൽഫ്. ഒരു പുതിയൊരു ജനറേഷനെ, പുതിയൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ജനറേഷനെ ഈ ഒരു മനുഷ്യൻ ലയണൽ മെസ്സി വാർത്തെടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് നാളെ കഥകൾ ചൊല്ലാം, നമ്മുടെ ജനറേഷനോട് പറയാം ഇയാളാണ് എൻ്റെ ജീവിതത്തെ ക്യാരക്ടറെ മാറ്റിയെന്ന് പറയാം. എല്ലാ ലയണൽ മെസ്സി ആരാധകർക്കും അർജന്റീന ആരാധകർക്കും വാമോസ് അർജന്റീന.